ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ സൂപ്പർ സൺഡേ, പക്ഷേ സൺഡേയുടെ സൂപ്പർ പോരാട്ടങ്ങൾ കണ്ടില്ല. രണ്ട് മത്സരങ്ങളും സമനിലയിൽ അവസാനിച്ചു. ആദ്യം ജംഷഡ്പൂർ വേഴ്സസ് ഹൈദരാബാദ് ആയിരുന്നു ഗോൾ പറക്കാത്ത മത്സരം. രണ്ടാം മത്സരം ഒഡീഷ വേഴ്സസ് ബംഗളൂരു എഫ് സി ആയിരുന്നു. അതിൽ പക്ഷേ നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. 1-1 അവസാനിച്ച മത്സരമാണെങ്കിൽ പോലും തുടക്കത്തിൽ ഒഡീഷ നേടിയ ഡിയാഗോ മൗറീസിയോ എന്ന ബ്രസീലുകാരൻ നേടിയ ഗോളുണ്ട്. അതിഗംഭീരമായൊരു ഗോളാണതൊക്കെ. പ്രത്യേകിച്ച് 7-ാം സീസണിൽ നമ്മൾ നല്ല കുറേ ഗോളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗോളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ബംഗളൂരു എഫ് സി അതായത് ഒഡീഷയുടെ പ്രതിയോഗികൾ, അവർ പോലും കൈവിട്ട അല്ലെങ്കിൽ നിഷ്ഫലം എന്ന് കരുതിയൊരു ക്രോസാണത്. ആ ക്രോസിനെയാണ് ഒരുപക്ഷെ നമ്മൾ മത്സരം കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം, കിട്ടില്ല ആ ക്രോസ്. മൗറീസിയോ, ഡിയാഗോ മൗറീസിയോ അത് അതിന് ലഭിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ പന്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സമർപ്പണം, ആ സമർപ്പണത്തിൽ തൻ്റെ ഇടം കാലുകൊണ്ട് വേഗതയിൽ വന്ന ക്രോസിന് അതേ വേഗതയിൽ ഗോളിലേക്ക് തിരിച്ചു വരുന്ന മൗറീസിയോ ഗ്രീൻ. അപ്പുറത്ത് ഗോൾ വരകാക്കുന്നത് ഇന്ത്യയുടെ നമ്പർ വൺ ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്ധുവാണ്. അദ്ദേഹത്തെയും തോൽപ്പിച്ച് ക്രോസ് ബാറിൽ തട്ടി അണ്ടറായിട്ട്, ക്രോസ് ബാറിനടിയിൽ തട്ടി പന്ത് ഇന്നറിലേക്ക് കയറിയാണ് ഏറ്റവും നല്ല ഗോൾ. ഒരു ഒരു വേഗതയും തന്ത്രങ്ങളും എല്ലാം സമന്വയിച്ച ഗംഭീരമായൊരു ഗോളായിരുന്നു അത്. ആ ഗോളിൽ ഒഡീഷ ജയിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ രണ്ടാം പകുതിയിൽ നമ്മൾ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് 7-ാം പതിപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പോലെ അവസാനങ്ങളിലാണ് കളി നടക്കാറ് എന്ന് പറഞ്ഞതുപോലെ ബംഗളൂരു ചെലുത്തിയ സമ്മർദ്ദം, നമ്മുടെ സുനിൽ ഛേത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്, ആ സമ്മർദ്ദത്തിൽ ഗംഭീരമായിട്ട് ഒഡീഷ ഗോൾ കീപ്പർ പന്ത് രക്ഷപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടെങ്കിൽ പോലും നിർണായകമായൊരു ഘട്ടത്തിൽ എറിക് പാർത്തുലു എന്ന താരത്തിൻ്റെ ഗോൾ വരികയാണ്. അങ്ങനെയാണ് മത്സരം 1-1 മാറുന്നത്. അതിനുശേഷവും നമ്മൾ കണ്ടത് ഗംഭീരമായിട്ട് ശരിക്കും ഒഡീഷ കളിക്കുന്നുണ്ട്. ഒഡീഷ അതായത് അവരുടെ ഗോൾ സ്കോറർ ഉൾപ്പെടെ, മൗറീസിയോ ഉൾപ്പെടെ എല്ലാവരും വളരെ മനോഹരമായി കളിക്കുന്നു. പക്ഷേ ഓപ്പർച്യൂണിസം, അവസരവാദം, അല്ലെങ്കിൽ കിട്ടിയ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയാതെ വന്നതുകൊണ്ടാണ് മത്സരം 1-1 അവസാനിച്ചത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-1, 3-1 മാർജിനിൽ ഒഡീഷ ജയിക്കേണ്ട മത്സരമായിരുന്നു.